ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറച്ച് നാളല്ലേ കണ്ടിട്ട് അപ്പോൾ ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ആയില്ല അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവൽ ആയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സും കൂടി ഒരു ഗേൾസ് ട്രിപ്പ് പോലെ കന്യാകുമാരിയിലേക്ക് പോകാൻ ഉള്ളൊരു പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ ഞാൻ കമ്പനി മാറി ഞാൻ ക്വസ്റ്റിലായിരുന്നു മുന്നേ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് മാറി ഞാൻ ഇൻഫോസിസിലൂട്ട് മാറി അപ്പോൾ ആ ഇൻഫിയിൽ നിന്ന് ഞങ്ങൾ മൂന്ന് കുട്ടി ഇൻഫോസിസിൽ നിന്നുള്ള മൂന്ന് കുട്ടികൾ കൂടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് ഒരു ആറേകാലിനുള്ള ട്രെയിനാണ് ആറേക്കാലിന് അത് കഴക്കൂട്ടം എത്തും മാംഗ്ലൂർന്നാണോ ആ ട്രെയിൻ വരുന്നത് അതെവിടുന്ന് വരുന്നതെന്ന് എനിക്ക് പ്രോപ്പർ അറിയില്ല അപ്പോൾ അവിടെ നിന്നാണ് അവിടെ നിന്നുള്ള അങ്ങനെ ആ ട്രെയിനിലാണ് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് നല്ല മഴയായിരുന്നു ഫ്രൈഡ ഫ്രൈഡേ ആയിരുന്നു മഴയായിരുന്നു അതുകൊണ്ട് തിരക്കും കൂടെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു ഞങ്ങളൊരു ക്യാബൊക്കെ ബുക്ക് ചെയ്തു കഴിക്കൂട്ടത്തെത്തി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന കേട്ടോളൂ ട്രെയിൻ അത്യാവശ്യം നല്ല ലേറ്റായിരുന്നു ആറേ കാലം വരേണ്ട ട്രെയിൻ എത്തിയപ്പോഴത്തേക്കും ആറേ മുക്കാലായി അതുപോലെ തന്നെ ട്രെയിൻ ഭയ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് എക്സ്പ്രസ് എന്നാണോ ട്രെയിനിൻ്റെ പേര് പക്ഷേ എക്സ്പ്രസ് എന്ന പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര സ്ലോ ആയിരുന്നു സോ ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിലൊരാൾ നോയിഡയിലുള്ള ആളാണ് പിന്നെ ഞാനിങ്ങനെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് തമ്പാനൂർ കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനിൽ ഏകദേശം വേക്കൻ്റായി സീറ്റ്സൊക്കെ ഓൾമോസ്റ്റ് വേക്കൻറ്റായി ഇത് കന്യാകുമാരിയിലേക്കുള്ളതാണേ അപ്പം ഒക്കെ ഓൾമോസ്റ്റ് നമ്പാനൂര് കഴിഞ്ഞപ്പോഴേക്കും വായിക്കണ്ടേ അപ്പം പിന്നെ സ്പേസ് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നിട്ട് പ്രേമനഗരം എന്ന് പറയുന്ന ഒരു ബുക്ക് വായിക്കുകയായിരുന്നു അത് ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലേക്ക് എത്താറായ ഒരു ബുക്കാണ് അങ്ങനെ ഞങ്ങളൊരു ഒൻപതര ഒൻപതേ മുക്കാൽ ആയപ്പോഴാണ് ഞങ്ങൾ നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുത്തു തിരുവനന്തപുരത്തുനിന്ന് നാഗർകോവിലെത്തും അത്രയും സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല ട്രെയിൻ അത്യാവശ്യം ലേറ്റോ ആയിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം സ്ലോയോ ആയതുകൊണ്ടാകുക ആണോന്നും അറിയില്ല എന്തായാലും അത്രത്തോളം സമയം ഞങ്ങൾ എടുത്തിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പേരും ഒരു ഓട്ടോ പിടിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള വഴിയാണ് ബസ്സും പിന്നെ നമ്മളെ ഈ വണ്ടി ഇടിച്ചോ ഇടിച്ചില്ല അങ്ങനെയുള്ളൊരു രീതിയിലൂടെയാണ് ഇടവും പോകുന്നു പിന്നെ അങ്ങനെ ഈ ബ്രാഹ്മിൺസിൻ്റെ വീടുണ്ട് ആ എന്താ പറയുന്നത് ആ ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ ഞങ്ങൾ അതിൻ്റെ അടുത്തൂടെയാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് ആ ഒരു സ്ഥലം നല്ല നല്ല രസമാണ് ഭയങ്കര ഒരു ഭയങ്കര ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് അവിടെ അങ്ങനെ ഞങ്ങളൊരു ഒൻപതേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും ആളുടെ വീട്ടിലെത്തി അപ്പം കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടിപൊളി കാലാവസ്ഥയാണ് ഞാൻ സത്യമായിട്ട് വിചാരിച്ചിരുന്ന ഭയങ്കര ചൂടായിരിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഭയങ്കര കാറ്റാണ് പക്ഷേ എന്ന് പറഞ്ഞ മഴ കിട്ടാന്ന് പറയുന്നിവിടെ കുറച്ച് എപ്പോഴും മഴ കാണില്ല ബട്ട് നല്ല കാറ്റാണ് കേട്ടോ ഞാൻ ചോദിച്ചു ഭയങ്കര ചൂടൊക്കെ ആയിരിക്കുന്നു പക്ഷെ നല്ല കാറ്റായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ നിന്നപ്പോൾ ഒരാൾ ആളുടെ ഇങ്ങനെ ഈ ഒരു കടയുണ്ടല്ലോ ആ കടയൊക്കെ കൊണ്ടുവന്നു അവിടെ മറിച്ചൊക്കെ അയക്കുന്നേക്ക എത്ര നേരം അയാൾ അതിനകത്ത് പണി തന്നെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു ഓക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിനകത്തോട്ട് കയറി സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടിട്ടു ഇട്ടതിന് ശേഷം ഞങ്ങളൊരു ചായ ഞങ്ങൾക്കൊരു ജിഞ്ചർ ടീ അമ്മയുടെ ജിഞ്ചർ ടീയും ഡിന്നറും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ജിഞ്ച ടീൻ്റെ ഫാനായി ഞാൻ ഭയങ്കര ആയിരുന്നു ജിഞ്ചർ ടീ മേ ബി ചിലപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത് കൊണ്ടായിരിക്കും പക്ഷേ ഞാൻ ഇപ്പോഴും ആ ജിഞ്ചർ ടീ വീട്ടിലുണ്ടാക്കി കൂടിയും അടിപൊളി കാലാവസ്ഥയും നല്ല കാറ്റും ഒക്കെ ആയിരുന്നു ഓക്കെ അപ്പം ഇത് അവിടെ ഒരു റുബിക്സ് ക്യൂബ് ഇരുന്നു അപ്പോൾ ആൾക്ക് ഇത് സോൾവ് ചെയ്യാൻ വൺ സൈഡ് സോൾവ് ചെയ്യാം അപ്പം ഈ സോൾവ് ചെയ്യുന്ന ആളുടെ പേര് പ്രിയ എന്നാണ് അപ്പോൾ ആൾ നോയിഡക്കാരിയാണ് അപ്പോൾ ആൾക്കത് സോൾവ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ആളത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ ആൾക്ക് പ്രീതിക്ക് ഇത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ അറിയാം ഇത് വൺ സൈഡ് സോൾവ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക വേഗം ചെയ്യുക വേഗം ചെയ്യുന്നത് അപ്പോൾ ആൾ കുറേ നാൾക്ക് മുന്നേ ആണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു അങ്ങനെ ആളിങ്ങനെ എങ്കിൽ എന്തോ ഇക്വേഷനോ കാര്യങ്ങളോ അങ്ങാണ്ടൊക്കെ ഉണ്ട് പക്ഷെ അക്കത് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് കൂടെ നന്നായിട്ട് ട്രിഗർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു വേഗം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നല്ല രസമാണ് അത് ചെയ്യുന്നത് കാണാൻ കാണാനും ആ ഒരു രീതി ഒക്കെ നല്ല രസമാണ് അങ്ങനെ കുറേ നേരം അതും പിടിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാനായിട്ട് ഒരുങ്ങി അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഒന്ന് അന്ന് ഞങ്ങൾ കിടക്കാനൊക്കെ ഇറങ്ങി ആ ഇതാണ് പ്രിയ ആൾ നോയിഡേന്നാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും